30 ദിവസത്തെ പ്രധാനുഷ്ഠാനത്തിന് പരിസമാപ്തിയായി വന്നെത്തിയ ചെറിയ പെരുന്നാൾ ദിനത്തിലെ ഈദ്ഗാഹുകളിലും മസ്ജിദുകളിലുമായി നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ മാവൂർ മേഖലയിലും വിശ്വാസികളുടെ വൻ പങ്കാളിത്തം. റമദാനിൽ നേടിയ ആത്മവിശുദ്ധി ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കുകയും മാനവികതയുടെയും സ്നേഹത്തിൻ്റെയും വക്താക്കളായി മാറുകയും ചെയ്യണമെന്ന് വിവിധയിടങ്ങളിൽ നടന്ന പെരുന്നാൾ ഖുത്തുബകളിൽ ഖത്തീബ്മാർ ഉദ്ബോധിപ്പിച്ചു. 30 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് പരിസമാപ്തിയായി വന്നെത്തിയ ചെറിയ പെരുന്നാൾ ദിനത്തിലെ ഈദ്ഗാഹുകളിലും മസ്ജിദുകളിലുമായി നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ മാവൂർ മേഖലയിലും വിശ്വാസികളുടെ വൻ പങ്കാളിത്തമാണ് ഉണ്ടായത്. വിശ്വാസികൾ മരണപ്പെട്ട ബന്ധുമിത്രാദികളുടെയും കുടുംബാംഗങ്ങളുടെയും ഖബർസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തി പ്രത്യേക പ്രാർത്ഥനകളും നടത്തി. പെരുന്നാൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ കഴിയാതെ വീടുകളിൽ കഴിയുന്നവരെയും സന്ദർശിച്ച് പെരുന്നാൾ ആശംസകൾ നേർന്നു. റംദാനിൽ നേടിയ ആത്മവിശുദ്ധി ജീവിതത്തിൽ ഉടനീളം കാത്തുസൂക്ഷിക്കുകയും മാനവികതയുടെയും സ്നേഹത്തിൻ്റെയും വക്താക്കളായി മാറുകയും ചെയ്യണമെന്ന് വിവിധയിടങ്ങളിൽ നടന്ന പെരുന്നാൾ ഖുത്തുബകളിൽ ഖത്തീബ്മാർ ഉദ്ബോധിപ്പിച്ചു. എല്ലാ സഹോദര സഹോദരിമാർക്കിടയിലും മറ്റുള്ള ജീവികൾക്കിടയിലും ഇത് സ്നേഹവും സൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കുന്ന ഒരു ദിനമായിട്ട് കൊള്ളട്ടെ ഇന്നത്തെ ഈദുൽ ഫിത്തർ. എല്ലാവരും ഇന്നത്തെ കാലികമായ സാഹചര്യത്തിൽ മാനുഷികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തമ്മിൽ കലഹങ്ങളും അക്രമങ്ങളും അരങ്ങേറുന്ന ഇന്നിൻ്റെ കാലികമായ സാഹചര്യത്തിൽ അവർക്കിടയിൽ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സന്ദേശങ്ങൾ വ്യാപിപ്പിച്ചുകൊണ്ട് പരസ്പരം ഐക്യത്തോടെയും സഹനത്തോടുകൂടിയും തമ്മിൽ എല്ലാവരും ഒറ്റ മനസ്സുകളായിട്ട് നമ്മൾ നമ്മുടെ മാവൂർ അങ്ങാടിയിൽ നടന്ന സംയുക്ത ഈദ്ഗാഹിൽ ഇ എൻ അബ്ദുറസാഖ് നേതൃത്വം നൽകി. പാർമൽ എസ് എഫ് ഡി ഗ്രൗണ്ടിൽ സയ്യിദ് സബീഖ് തങ്ങളാണ് ഈദ്ഗാഹിന് നേതൃത്വം നൽകിയത്. കൂളിമാട് ദിയ ഓഡിറ്റോറിയത്തിൽ നടന്ന ഈദ്ഗാഹിൽ അബ്ദുൽ നാസർ സലഫി നേതൃത്വം നൽകി. നമസ്കാരം കഴിഞ്ഞിറങ്ങിയവർ മധുര പലഹാരങ്ങളും പായസങ്ങളും പാനീയങ്ങളും കഴിച്ച ശേഷമാണ് പിരിഞ്ഞു പോയത്. തുടർന്ന് ബന്ധുക്കളുടെയും അയൽവാസികളുടെയും വീടുകളിൽ നേരിട്ട് ചെന്ന് പെരുന്നാൾ സന്ദേശങ്ങൾ കൈമാറുകയും ബന്ധങ്ങൾ പുതുക്കുകയും ചെയ്തുകൊണ്ടാണ് ആഘോഷങ്ങളിലേക്ക് കടന്നത്. ന്യൂസ് ബ്യൂറോ മാവൂർ.